നമസ്കാരം, ത്രിളാസ് ന്യൂസിലേക്ക് സ്വാഗതം. അടുത്ത മൂന്ന് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത തുടരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൂടാതെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി മുന്നറിയിപ്പും നൽകി. അടിയന്തര സാഹചര്യം നേരിടാൻ പോലീസും ഫയർഫോഴ്സും സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഴ ശക്തമായതിനാൽ ശബരിമല നടതുറക്കുമ്പോൾ കൂടുതൽ തീർത്ഥാടകർ പ്രവേശിക്കുന്നത് ഇപ്പോഴുള്ള അവസ്ഥയിൽ പ്രയാസം സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി. ജലനിരപ്പ് അപകടകരമായതിനാൽ പമ്പാസ്നാനം അനുവദിക്കില്ല. സ്പോട്ട് ബുക്കിംഗ് നിർത്തും. ആളുകളുടെ എണ്ണം നിയന്ത്രിക്കാൻ വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് ചെയ്തവർക്ക് തീയതി മാറ്റി നൽകുന്ന കാര്യവും പരിഗണിക്കും. മഴക്കെടുതി പ്രയാസം ഉള്ള ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി നൽകുന്ന കാര്യം ജില്ലാ കളക്ടർമാർക്ക് തീരുമാനിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മോഹൻലാൽ നായകനാകുന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രതിസന്ധികളെന്ന സൂചന. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ സിനിമയ്ക്ക് മിനിമം ഗ്യാരണ്ടി എന്ന ഉപാധികൾ തിയേറ്റർ ഉടമകൾക്ക് മുന്നിൽ വെച്ചതായാണ് റിപ്പോർട്ടുകൾ. December 2 മുതൽ മരക്കാർ ദിവസവും 4 ഷോകൾ കളിക്കണമെന്നതാണ് നിർമ്മാതാവിന്റെ ആദ്യ ഉപാധി. അതേസമയം കഴിഞ്ഞയാഴ്ച നടന്ന ചർച്ചയിൽ റിലീസിന് ആന്റണി പെരുമ്പാവൂർ ഒരു ഉപാധിയും വെച്ചില്ലെന്നായിരുന്നു മന്ത്രി സജി ചെറിയാൻ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ആന്റണി പെരുമ്പാവൂരിന്റെ ഈ നിബന്ധനകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്. സമ്മൻസ് കൊടുക്കാനെത്തിയ പോലീസുകാരൻ വീട്ടിലെ വളർത്തുനായയെ തല്ലിക്കൊന്നതായി പരാതി. എറണാകുളം ചെങ്ങമനാട് പോലീസിനെതിരെയാണ് ആരോപണം. ചെങ്ങമനാട് സ്വദേശി മേരിയാണ് വളർത്തുപട്ടിയായ ഭഗ്നത്തിൽപ്പെട്ട പിക്കിയെ തല്ലിക്കൊന്ന പരാതിയുമായി പോലീസിനെതിരെ രംഗത്തെത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം 6:30 സംഭവം. ഇതു സംബന്ധിച്ച് SPCAക്കും SPക്കും മേരി പരാതി നൽകി. പട്ടിയെ അടിച്ചുകൊന്ന പോലീസുകാരനെതിരെ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. പട്ടിയുടെ ജഡം ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും. വൈറ്റില കുണ്ടൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ തീപിടിച്ചു. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മൂവാറ്റുപുഴയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരുന്ന കാറിന് കുണ്ടൂർ പാലത്തിന് മുകളിൽ വെച്ച് തീപിടിക്കുകയായിരുന്നു. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. വൻ വിജയമായ മലക്കപ്പാറ വനയാത്രയ്ക്ക് പിന്നാലെ കടൽ കാണാനുള്ള യാത്രയുമായി ചാലക്കുടി KSRTC ഡിപ്പോ. ബീച്ച് സന്ദർശനവും ഉൾക്കടലിലേക്ക് ബോട്ട് യാത്രയും ഉൾപ്പെടെയുള്ള പാക്കേജാണ് കടൽ യാത്രയിലുള്ളത്. November 21 മുതൽ പൊതു അവധി ദിനങ്ങളിലാണ് യാത്ര തുടങ്ങുന്നത്. രാവിലെ 8 ചാലക്കുടിയിൽ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 7 തിരിച്ചെത്തും. ഒരാൾക്ക് 650 രൂപയാണ് നിരക്ക്. ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ 9747557737. വേളുക്കരയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. പട്ടയപ്പാടം സ്വദേശി ബേസിലിന്റെ മകൻ ആരോൺ ഹെലനാണ് മരിച്ചത്. കളിക്കുന്നതിനിടെ തോട്ടിൽ വീണ് കാണാതാകുകയായിരുന്നു. ഉടൻ തന്നെ കുട്ടിയുടെ അമ്മ രക്ഷപ്പെടുത്തുന്നതിനായി ഒപ്പം ചാടിയെങ്കിലും രക്ഷിക്കാനായില്ല. കുട്ടിക്ക് വേണ്ടി ഫയർഫോഴ്സ്, മുങ്ങൽ വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയിരുന്നു. തുടർന്ന് ഇന്നലെ വൈകുന്നേരം 6 കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മവാർഷിക ദിനത്തിൽ പാർലമെന്റിൽ സംഘടിപ്പിച്ച ഔദ്യോഗിക പരിപാടിയിൽ നിന്ന് മുതിർന്ന കേന്ദ്രമന്ത്രിമാർ വിട്ടുനിന്നതിൽ അതൃപ്തി അറിയിച്ച് കോൺഗ്രസ്. പാർലമെന്റിൽ സംഘടിപ്പിച്ച ജന്മദിനാഘോഷ പരിപാടിയിൽ മുതിർന്ന മന്ത്രിമാർക്ക് പുറമെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു എന്നിവരും പങ്കെടുത്തിരുന്നില്ല. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നെഹ്റുവിന്റെ ജന്മവാർഷിക പരിപാടിയിൽ അസാധാരണമായ സംഭവങ്ങളാണ് നടന്നതെന്ന് ജയറാം രമേശ് ട്വീറ്റ് ചെയ്തു. ED CBI ഡയറക്ടർമാരുടെ കാലാവധി 5 നീട്ടുന്നത് സംബന്ധിച്ച ഓർഡിനൻസുമായി കേന്ദ്ര സർക്കാർ. നിലവിൽ കേന്ദ്ര ഏജൻസികളുടെ തലവന്മാരുടെ കാലാവധി 2 ഇതു സംബന്ധിച്ച് 2 ഓർഡിനൻസുകളും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവച്ചു. ഓർഡിനൻസ് പ്രകാരം കേന്ദ്ര ഏജൻസികളുടെ തലവന്മാരുടെ കാലാവധി 2 ഓരോ വർഷം വീതം 3 നീട്ടാം. ദുബായിലും ഷാർജയിലും ഇന്നലെ ചിലയിടങ്ങളിൽ നേരിയ ഭൂചലനം. ഇറാനിലുണ്ടായ ഭൂചലനത്തെ തുടർന്നുണ്ടായ ചെറുചലനമാണ് UAEയിലും അനുഭവപ്പെട്ടത്. ദുബായ് ഇന്റർനെറ്റ് സിറ്റി, JLD, അൽനഹ് ദൈറ ബഹ്ഷ, ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക്, ഡിസ്കവറി ഗാർഡൻ എന്നിവിടങ്ങളിലാണ് ചെറുചലനം ഉണ്ടായത്. നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ടുളാസ് ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.